ചിറകരിഞ്ഞു എന്ന പോലെ എം പി സ്ഥാനത്തു നിന്നും ബി ജെ പി ഭരണകൂടം രാഹുലിനെ അയോഗ്യനാക്കിയപ്പോൾ അവരറിഞ്ഞില്ല അതിലും ശക്തിയോടെ കൊടുങ്കാറ്റായി രാഹുൽ മാറുമെന്ന് അയോഗ്യതാ നടപടിക്ക് ശേഷം രാഹുൽ മോദി സർക്കാരിനെ എത്ര കണ്ടു ഭയപ്പെടുത്തിയിരുന്നു എന്നത് അവർക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് അതിനെല്ലാം പ്രതിരോധിക്കേണ്ടി വന്നതുപോലും കലാപമുണ്ടാക്കിയും അതിനെ ആളിക്കത്തിച്ചും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലാം അത്തരം നാടകം കളിച്ചുമാണ് എന്നാൽ ആ അയോഗ്യത നീങ്ങുകയും രാഹുൽ തിരികെ സഭയിലേക്ക് കടന്നു വരികയും ചെയ്താൽ അതിലുള്ള പ്രത്യാഘാതം എത്ര കണ്ടു അവർക്ക് വലുതായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും അവർക്ക് സാധിച്ചെന്ന് വരില്ല തങ്ങൾ രാഹുലിനെ പേടിക്കുന്നില്ല എന്നവർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമ്പോഴും ഒരു ഡിഫമേഷൻ കേസിന്റെ പേരിൽ രാഹുലിനെ അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ അഴിക്കുള്ളിലാക്കുവാൻ ശ്രമിച്ച ബി ജെ പിയുടെ പേടിയെ കാണാതെ പോകരുത് എങ്കിലേതാ ഈ രണ്ടാം വരവിൽ മോദി ഭരണത്തെ പിടിച്ചുലയ്ക്കാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം അതെ അതെ രണ്ടാം ഭാരത് ജോഡോ യാത്രക്ക് പുറമേ മോദി ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പദ്ധതികൾക്ക് പിന്നിലെ ദുഷ്ടലാക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് നിലവിൽ രാഹുൽ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ അഗ്നിപത് പദ്ധതിക്കെതിരെ അറുപത് ദിവസത്തെ പദയാത്രയാണ് രാഹുലും കൂട്ടരും ഇപ്പോൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് ഈ പദയാത്രയിലൂടെ കോൺഗ്രസുകാർ വീട് വീടാന്തരം കയറിയിറങ്ങി അഗ്നിപഥിന്റെ അഗ്നിവീരന്റെ പോരായ്മകൾ എണ്ണി എണ്ണി പറഞ്ഞ് യുവാക്കളെ ബോധവാന്മാരാക്കുക തന്നെ ചെയ്യുമെന്നാണ് പ്രതീക്ഷ പതിനേഴ് വയസ്സു മുതൽ നാലു വർഷക്കാലത്തേക്ക് സൈനിക സേവനത്തിന്റെ ഭാഗമാക്കുന്നതാണ് അഗ്നിപത് പദ്ധതി ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ അഗ്നിവീർ എന്നാണ് അറിയപ്പെടുക പെൺകുട്ടികൾക്കും ചേരാവുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത് എന്നാൽ അഗ്നിവീരന്മാരായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപ ശമ്പളവും നാല് വർഷത്തിന് ശേഷം പിരിയുമ്പോൾ പതിനൊന്ന് ദശാംശം ഏഴൊന്ന് ലക്ഷം രൂപ കയ്യിൽ ലഭിക്കുമെങ്കിലും പൂർവ്വ സൈനികർക്ക് ലഭിക്കുന്നത് പോലെ പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ ലഭിക്കുകയില്ല മാത്രവുമല്ല ഇത്തരത്തിൽ യുവാക്കളെ കുറഞ്ഞ സമയം കൊണ്ട് റിക്രൂട്ട് ചെയ്യുന്നതും ചെലവ് ചുരുക്കി കേന്ദ്രത്തിന് പൈസ ലാഭിക്കാനുള്ള പദ്ധതി മാത്രമാണ് ും കൂടാതെ കൃത്യവും തീവ്രവുമായ പരിശീലനം ലഭിക്കാതെ ഇത്തരത്തിൽ സൈന്യത്തിലേക്ക് കടന്നു വരുന്നത് രാജ്യത്തിന്റെ സൈന്യ ഫലത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതുമാണെന്നുള്ളതാണ് ശ്രദ്ധേയം അതുകൊണ്ടുതന്നെ ആദ്യഘട്ടത്തിൽ അഗ്നിപഥന്റെ പോരായ്മകളാണ് തുറന്നു കാണിക്കുവാൻ ഇപ്പോൾ രാഹുലും സംഘവും ഒരുങ്ങുന്നത് എഐസി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നിർദ്ദേശപ്രകാരം രാഹുൽ ഗാന്ധിയുടെ മാർഗനിർദ്ദേശപ്രകാരം അഗ്നിപത് പദ്ധതിക്കെതിരെ ഉത്തരാഖണ്ഡിലാണ് നിലവിൽ അറുപത് ദിവസത്തെ പദയാത്ര ഉദ്ദേശിക്കുന്നത് െന്നാണ് കോൺഗ്രസ് സംസ്ഥാന വക്താവായിട്ടുള്ള ശീഷ്പാൽ ബിഷ്ത പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇതിനുശേഷമോ ഇതിനോടൊപ്പമോ തന്നെ രണ്ടാം ഭാരത് ജോഡോ യാത്രയ്ക്കും രാഹുൽ തയ്യാറെടുക്കുകയാണ് അത്തരത്തിൽ ബി ജെ പി ഇനിയാണ് സത്യത്തിൽ രാഹുലിൽ നിന്നും അഗ്നിശരങ്ങൾ ഏറ്റുവാങ്ങാൻ പോകുന്നത് കെ ജി എഫ് സിനിമയിൽ പറയുന്നത് പോലെ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകമായിരിക്കും അത് ബിജെപി നേരിൽ കാണാൻ പോകുന്നതേയുള്ളൂ